ഈ അരിക്കൊമ്പൻ വിഷയത്തില് ഈ ആനകൾക്ക് എന്താണ് ആക്ച്വലി, എന്തുകൊണ്ടാണ് ഇവർ അക്രമകാരികളാവുന്നത്, അല്ലെങ്കിൽ ആനകൾ നേരിടുന്ന പ്രശ്നം എന്താണ് ആ കാട്ടില് എന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഒരാളും ഇതിൽ ഫുള്ളായിട്ട് ഒരു ന്യൂസ് കവർ ചെയ്തിട്ടില്ല. അവിടെ ചെല്ലുന്നു, മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ പറയുന്നു, ഇല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അരിക്കൊമ്പൻ പോയതിൽ സങ്കടമുണ്ടോ ചോദിക്കുന്നു എന്നല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് എന്താണ് ആനകൾ നേരിടുന്ന പ്രശ്നം ആ കാട്ടിൽ എന്നുള്ളത് ആരും ചെയ്യാത്തത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അവിടുത്തെ ഭൂമാഫിയയുടെ ഒരു കളിയാണോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഭൂമാഫിയയുടെ കളി ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭൂമാഫിയ ഇറങ്ങി കളിച്ചാലേ ഈ ആനകൾ അവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ. ആനകൾ മാറിപ്പോയാലേ ഇവർക്ക് കാട്ടിനകത്ത് കഞ്ചാവും മറ്റതും വെച്ചും വെച്ച് പിടിപ്പിച്ച് കാട് കയ്യേറി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് എന്തെങ്കിലും കാട്ടാൻ പറ്റുള്ളൂ. ഈ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ചുള്ളിക്കൊമ്പനും ഒക്കെ ഉള്ളിടത്തോളം കാലം കയറി പോവാൻ പാടാണ്. വേട്ടയ്ക്ക് പോകുന്നവരുണ്ടാവും, അവർക്ക് പോകാൻ പറ്റില്ല. കാരണം ആന എവിടെ ഇരിക്കുന്നു പറയാൻ പറ്റില്ല. വല്ല പൊന്തക്കാളിൽ ആനയെ കാണാനും പറ്റില്ല. സൈലന്റ് ആയി നിന്ന് ബാക്കിൽ നിന്ന് തട്ട് കൊടുത്ത് തീർന്നു പരിപാടി. കഞ്ചാവ് കാണാൻ പോകാൻ പറ്റൂല, സ്ഥലം കയ്യേറാൻ പറ്റില്ല. സോ ആനകളെ അവിടെ പ്രവോക്ക് ചെയ്ത് ആനകളെ അവിടെ നിന്ന് തട്ടിക്കളയണം എന്നുള്ളത് ഭൂമാഫിയയുടെ കളിയാന്നുള്ളത് എന്റെ വീഡിയോന്റെ അടിയിൽ തന്നെ ഇഷ്ടംപോലെ കമന്റുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ കമന്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് എന്താ ഡീറ്റെയിൽ ആയിട്ട് ന്യൂസുകാർ തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ പോയി. പക്ഷെ പല ന്യൂസുകളും ഇത് കൊടുക്കുന്നില്ല, ഈ ഭൂമാഫിയയുടെ കളി കൊടുക്കുന്നില്ല. കാട്ടിലേക്ക് ആളുകൾക്ക് പോവാൻ അല്ലെങ്കിൽ കാട് കയ്യേറാനുള്ള ഒരു പേടി ഉണ്ടാവും അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ അവിടെ ഉള്ള സമയത്ത്. ഇപ്പൊ ഈ ആനകൾ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പേടിയില്ല, ഇഷ്ടംപോലെ കയ്യേറി പോവാന്നുള്ള ഒരു സ്കീം ഉണ്ടാവാം, ഇണ്ടാതിരിക്കൊന്നുമില്ല. ആനകൾ ആ കാടിന് കാവലായി നിൽക്കുന്നത്, ആ കാവലായിട്ട് നിൽക്കുന്നവർ അവിടെ നിന്ന് മനഃപൂർവ്വം എന്താ പറയാ ബലമായിട്ട് പിടിച്ച് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തും കാട്ടാലോ അതിനകത്ത്. സോ ആ ഒരു ഇത് തള്ളിക്കളയാൻ പറ്റുന്ന കേസൊന്നുമില്ല. ഇനി ആനകൾ നേരിടുന്ന പ്രശ്നം എന്താന്ന് ആരും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പല റിപ്പോർട്ടുകളിലും ഇതിന്റെ ഒരു ഹിന്റ് കിടക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തത്, ആനകൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നുള്ളതിനൊരു ഹിന്റ് കിടന്നിരുന്നു. ഒരു ഈ അരിക്കൊമ്പനെ ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് മാറ്റിയ സമയത്ത്, ഓക്കെ, ഈ ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ മാറ്റിയ സമയത്ത് അവിടെ ബാക്കി ആനകൾ ചേർന്നിട്ട് ഒരു വീട് തകർത്തു. വീണ്ടും ഒരു വീട് തകർത്തു. അപ്പൊ ആനക്കൊമ്പൻ പോയതിന്റെ റിവെഞ്ച് തീർത്തതാണ് നമ്മുടെ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് ന്യൂസുകാർ വളരെ കോമഡി ആയിട്ട് പറഞ്ഞെങ്കിലും മീഡിയാവൻ കൊടുത്ത ഒരു റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടർ പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്തുകൊണ്ട് ആനകള് ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഇറങ്ങുന്നതിനൊരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ അത് പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇതിൽ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാന കാര്യം, ഈ ആനയിറങ്കൽ ജലാശയമായിരുന്നു ഈ കാട്ടാനക്കൂട്ടത്തിന്റെ എല്ലാം പ്രധാനമായി ഈ വെള്ളം കുടിക്കാൻ എത്തുന്ന ഒരു സ്ഥലം, ആ ഭക്ഷണം തേടി എത്തുന്ന സ്ഥലം. പക്ഷേ ഈ ആനയിറങ്കൽ ജലാശയത്തിൽ ഹൈഡൽ പാർക്ക് തുടങ്ങി, അതിനോടനുബന്ധമായ ഹൈഡൽ പാർക്ക് തുടങ്ങി ബോട്ടിംഗ് ആരംഭിച്ചതോടുകൂടി ഈ ജലാശയത്തിലെ വെള്ളത്തിൽ മണ്ണെണ്ണയുടെ അംശം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനകൾ ഈ മേഖലയിൽ ആനയിറങ്കൽ ജലാശയത്തോടനുബന്ധിച്ച് ആ ഭാഗത്ത് വെള്ളം കുടിക്കാൻ എത്തുന്നില്ല. പകരം ഇവർ കൈത്തോടുകൾ തേടി പോകുന്നു, ശുദ്ധജലം തേടി കൈത്തോടുകൾ തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രാൻഡിസ് മരങ്ങളാണ് ഈ മേഖലയിലെല്ലാം ഉള്ളത്. ഈ ഗ്രാൻഡിസ് മരങ്ങൾക്കിടയിൽ ആവശ്യത്തിനുള്ള പുല്ല് ഇല്ല, തീറ്റപ്പുല്ല് കിട്ടുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് ലഭിക്കുന്നത് ഈ മൊട്ടക്കുന്നുകളോട് ചേർന്നുള്ള ഭാഗത്താണ്. അതുകൊണ്ട് ഈ മൊട്ടക്കുന്നുകളിലേക്ക് ആനകൾ എത്തുന്നു. അതിനോടനുബന്ധമായി ജനവാസ മേഖലകളുണ്ട്, കൈത്തോടുകളുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് എത്തുന്നു. അതുകൊണ്ടാണ് പ്രധാനമായും ഈ കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. ഈ ഫെൻസിങ് സ്ഥാപിക്കുകയും ഓക്കെ, ഈ ഒരു റിപ്പോർട്ടർ പറഞ്ഞത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആന ഇറങ്കൽ ഡാമാണ് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ വന്യജീവികൾ വെള്ളത്തിന് ആശ്രയിക്കുന്ന സ്ഥലം. ശുദ്ധജലം വേണം, മനുഷ്യനാണെന്നുണ്ടെങ്കിലും മൃഗങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിലും ശുദ്ധജലം അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ആനയ്ക്ക് ശുദ്ധജലം വേണം. സോ ഇത് ശുദ്ധജലം കിട്ടാതെ വരുന്നൊരവസ്ഥയിൽ കൈത്തോടുകൾ തപ്പിയിറങ്ങും. ആന ഇറങ്കൽ ഡാമില് ഹൈഡൽ പാർക്ക് തുടങ്ങിയിട്ടുണ്ട് KCB. ഈ ഹൈഡൽ പാർക്ക് തുടങ്ങിയ സമയത്ത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ മണ്ണെണ്ണ, വെള്ളത്തിൽ മണ്ണെണ്ണ കലരുമ്പോൾ അത് ശുദ്ധജലം എന്ന് പറഞ്ഞ ഒരു സംഗതി ആനയ്ക്ക് കിട്ടാതെ പോകും. അങ്ങനെ ആവുന്ന സമയത്ത് ആനകൾ എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും, അവിടെ നിന്ന് മാറി കൈത്തോടുകളിലേക്ക് വരും. ഈ കൈത്തോടുകൾ പോകുന്നതൊക്കെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ്. ഇനി ഈ ജനങ്ങൾ അവിടെ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സാധനം വേണമെങ്കിൽ ഒന്നുകൂടി പ്ലേ ചെയ്ത് കേട്ടോ. ആ റിപ്പോർട്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, മൊട്ടക്കുന്നുകളിലാണ് ഏറ്റവും കൂടുതൽ പുല്ലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, മൊട്ടക്കുന്നുകളിൽ. അപ്പൊ ഈ മൊട്ടക്കുന്നുകളിലാണ് ആന ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത്.
ഏറ്റവും കൂടുതൽ മൊട്ടക്കുന്നുകള് ഈ ഒരു സ്ഥലത്ത് കാണപ്പെടുന്നത് എവിടെയാ? ആനയിറങ്ങൽ ഡാമിന്റെ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മൊട്ടക്കുന്നും കൈത്തോടുകളും ഉള്ളത്. അപ്പൊ ഈ ആനയിറങ്ങൽ ഡാമില് ഹൈഡൽ പാർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും അതിൽ നിന്ന് വെള്ളം കിട്ടില്ല. അപ്പൊ കൈത്തോടുകൾ തപ്പി മൊട്ടക്കുന്ന് തപ്പിയിട്ട് ഇത് മുകളിലേക്ക് കയറി വരും. ഈ സ്ഥലത്താണ് 301 കോളനി കൊണ്ടുപോയിട്ട് സർക്കാർ വെച്ചിട്ടുള്ളത്. അപ്പൊ ആരാ കുറ്റക്കാർ? ഇതും കേട്ടോ, ഇതൊക്കെ ഓരോ ന്യൂസിൽ നിന്ന് വീണ് കിട്ടുന്ന സാധനങ്ങളാണ്. ആനയിറങ്ങുന്ന ഡാം, അതാണ് ആനയിറങ്കൽ ഡാം. എന്റെ പിന്നിലായി കാണുന്ന ആ ജലാശയത്തിന് ആനയിറങ്കൽ ഡാം എന്ന് പേര് വന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിരന്തരമായ ആനകളുടെ സാന്നിധ്യമുള്ള ഇടമാണ്. അത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല, നാളുകൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ആനകളുടെ വിഹാര കേന്ദ്രമാണ് ആ ജലാശയവും പരിസരങ്ങളും. KCB യുടെ നിയന്ത്രണത്തിലുള്ള ഡാമാണ് ആനയിറങ്കൽ ഡാം. ഈ ഡാമിന്റെ തൊട്ടു സമീപത്താണ് പിന്നീട് സർക്കാർ ഭവനരഹിതർക്ക് വീട് നിർമ്മാണത്തിന് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമി കണ്ടെത്തിയത്. 301 കോളനി എന്ന പേരിൽ ഇന്ന് അരിക്കൊമ്പന്റെ ആക്രമം ഏറ്റവും അധികം നേരിടുന്ന ഇടം ആ ആനയിറങ്കൽ ഡാമിന് സമീപത്താണ്. ആനയിറങ്കൽ ഡാമിന് സമീപത്തോട് ചേർന്നാണ് വിശാലമായ പുൽമേട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുൽമേടുകളാണ് ആനകളുടെ ഇഷ്ട ഇടം. അതായത് ഇടതൂർന്ന വനപ്രദേശമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള പുൽമേടുകളാണ് ആനകളുടെ ഇഷ്ടപ്പെട്ട ഇടം. ആനകൾ അത്ര കണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന്റെ കാരണം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇടതൂർന്ന വനപ്രദേശമല്ല, വിശാലമായ പുൽമേടുകൾ, ഇടവിട്ട് നിൽക്കുന്ന യൂക്കാലിപ്സ് മരങ്ങൾ, ഇതൊക്കെയാണ് അരിക്കൊമ്പനും ചക്കക്കൊമ്പനും അടക്കമുള്ള അവരുടെ കൂട്ടാളികൾക്കൊക്കെ വിഹരിക്കാനുള്ള ഇടമായി മാറിയത്. ഇത്തരത്തിൽ ആനകളുടെ വിഹാര കേന്ദ്രത്തിലേക്കാണ് മനുഷ്യൻ പിന്നീട് അവന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ സംഭവിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത സർക്കാരുകളുടെ ഒരു പദ്ധതി കൂടിയായിരുന്നു. 301 കോളനിക്ക് സമീപത്ത് തന്നെ മറ്റു കോളനികളും, അതായത് ഭവനരഹിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു പദ്ധതികളും അവർക്ക് ഭൂമി നൽകുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? ആനയിറങ്ങൽ ഡാമിന് അടുത്തുള്ള ഭൂപ്രദേശമാണ് ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊടുത്തത്. അതാണ് ഈ 301 കോളനി. 301 കോളനിയിലാണ് അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ചുള്ളിക്കൊമ്പനും ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തി വെക്കുന്നതും. ആളുകൾ ജനവാസ മേഖലയിലേക്ക് ആനയിറങ്ങി ദുരിതം വിതച്ചു എന്ന് പറയുമ്പോൾ അവിടെ ആനയാണോ കുറ്റക്കാര്? ആനയിറങ്ങുന്ന ഡാമിന്റെ പേര് തന്നെ ആനയിറങ്ങൽ ഡാം. വർഷങ്ങളായിട്ട് ആനയിറങ്ങുന്നത് കൊണ്ടാണ് അതിന് ആനയിറങ്ങൽ ഡാം എന്ന് പറയുന്നത്. അവരുടെ ആവാസ വ്യവസ്ഥയിൽ പെട്ടൊരു സ്ഥലത്തേക്ക് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച സർക്കാരല്ലേ കുറ്റക്കാര്? അല്ല, ഈ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ചുള്ളിക്കൊമ്പനും ആണോ വിഷയം? അല്ല, അറിയാൻ പാടില്ല എന്ന് ചോദിക്കാം. മൊട്ടക്കുന്നുകളിലാണ് ആനകൾ ഏറ്റവും കൂടുതൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നത്. അവിടുത്തെ പുല്ല് തിന്നാണ് അവർക്ക് ഇഷ്ടം. അവര് സ്ഥിരമായി വെള്ളം കുടിച്ചിരുന്ന ആനയിറങ്കൽ ഡാമിലെ ഹൈഡൽ പാർക്ക് തുടങ്ങിയതാ. KCB ഒരു വീഡിയോ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അവർ ഈ പ്രൊജക്ട്, അതായത് ഈ ഹൈഡൽ പാർക്ക് പ്രൊജക്ടിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്ത അഡ്വർടൈസ്മെന്റിന് കൊടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഈ ഹൈഡൽ പാർക്ക് തുടങ്ങിയതിന് ശേഷം ശുദ്ധജലം ഇല്ല, അതിൽ മണ്ണെണ്ണ കലർന്ന ഈ ബോട്ടും സാധനം വിട്ടിട്ട് മണ്ണെണ്ണ കലർന്ന വെള്ളമാണ് ആനയിറങ്ങൽ ഡാമിൽ ഇപ്പൊ ഉള്ളത്. ആനകൾ അത് കുടിക്കില്ല. അപ്പൊ എന്ത് ചെയ്തു? മൊട്ടക്കുന്നുകളിലെ പുല്ലും പിന്നെ കൈത്തോടുകളും. കൈത്തോടുകൾ ഉള്ളത് പിന്നെ എവിടെയാ? മനുഷ്യൻ താമസിക്കുന്നതിന്റെ അടുത്ത്. മനുഷ്യന്മാരെ ഏറ്റവും മനുഷ്യൻ എന്താ പറയുക, ഈ ഒരു നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞ എവല്യൂഷൻ വന്നതിന് ശേഷം, നമ്മളെ സെറ്റിൽമെന്റുകൾ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഗ്രൂപ്പായിട്ട് നമ്മൾ സെറ്റിൽ ആവുന്നത് ഈ പറഞ്ഞ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ്. സോ ഈ 301 കോളനിയാണെങ്കിലും അതിനകത്തുള്ള അടുത്തുള്ള മനുഷ്യന്റെ സെറ്റിൽമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഡാമിന് ചുറ്റിപ്പറ്റുള്ള സെറ്റിൽമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഡാമിലേക്ക് ഒഴുകുന്ന കൈത്തോടുകൾ നോക്കി അതിന്റെ തറ്റത്ത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാവുക. അപ്പൊ ഈ കൈത്തോടുകൾ തേടി ആനകൾ വരും. ഇതൊക്കെ സർക്കാരിന് അറിയില്ലേ? ആനയിറങ്ങുന്ന സ്ഥലമാണ് ആനയിറങ്ങൽ ഡാം. ആനയ്ക്ക് കുടിക്കാൻ കുടിക്കുന്ന അവര് സ്ഥിരമായിട്ട് വരുന്ന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം മൊട്ടക്കുന്നുകള്. അപ്പൊ ഇവിടെ മനുഷ്യനെ കൊണ്ടൊന്ന് പാർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഡേഞ്ചറാന്നുള്ളത് ഒരു പഠന റിപ്പോർട്ടും അല്ലെങ്കിൽ നോക്കിയും കണ്ടും എല്ലാ അമേരിക്കയിലും ആംസ്റ്റർഡാമിലും ന്യൂയോർക്കിലൊക്കെ പോകുന്ന ടീമുകൾ എല്ലാ സർക്കാരുണ്ടോ? ഞാൻ ഒരു സർക്കാരിനെ മാത്രമല്ല, മാറി മാറി ഭരിക്കുന്ന എല്ലാ പാർട്ടിക്കാരോടും ചോദിക്കുകയാണ്. സുപ്രീംകോടതി, ഹൈക്കോടതി എല്ലാരോടും ചോദിക്കുകയാണ്. തീരെ വിവരമില്ലേ? ഒരു ആനേനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള നിയമമുണ്ട്, വിവരമുണ്ട്. ഇതിനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലേ? ആനയിറങ്ങുന്ന ആനയിറങ്ങൽ എന്ന് പറഞ്ഞ ഡാമിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലത്ത് 301 കോളനി വെക്കുമ്പോ തന്നെ എന്താ അതിന്റെ അവസ്ഥ? എന്താ അപ്പൊ എന്താ ആവശ്യം? എന്താ? അതും കയ്യേറണം, വന്യമൃഗങ്ങളെ പിന്നെയും തുരത്തി പായിപ്പിക്കണം,
ഫോറസ്റ്റ് ലാൻഡ് കൂടുതൽ കൂടുതൽ കയ്യേറി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെ. കാരണം 301 കോളനി എന്ന് പറഞ്ഞ് ഇപ്പൊ അവിടെ ഒരു കോളനി തുടങ്ങി. ആ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് 301 കോളനിയിലുള്ള ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ട് 301 ഫാമിലികൾക്ക് വേണ്ടി 301 കോളനി തുടങ്ങി. പക്ഷെ അവിടെ ഇപ്പൊ ആരും ഇല്ല, 10-12 ആളേ ഉള്ളൂ അതിനകത്ത്. കാരണം മൃഗങ്ങളെ ശല്യം സഹിക്കാവയ്യാതെ അവര് പോയി. നാളെ ഈ 301 കോളനി അടച്ചു കഴിഞ്ഞാൽ ഭൂമാഫിയ്ക്ക് ഇത് അക്വയർ ചെയ്ത് അവിടെ റിസോർട്ട് തുടങ്ങാം. ഏത് ആനയിറങ്കൽ ഡാമിനകത്ത് അടുത്തുണ്ടായിരുന്നു 301 കോളനി അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് സർക്കാർ അത് എന്ത് ചെയ്തു, വേറൊരു പാർട്ടിക്ക്, പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുത്തു. അങ്ങനെയും ചെയ്യാലോ, വെറുതെ കിടക്കില്ലേ. ടൂറിസം, എല്ലാം ടൂറിസത്തിന്റെ പേരിലാണല്ലോ. ടൂറിസം ഐഡൽ പാർക്ക് തുടങ്ങി, ടൂറിസം ആനകൾ വെള്ളം കുടിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഐഡൽ പാർക്ക് തുടങ്ങിയിട്ട് എന്നിട്ട് ലാസ്റ്റ് അവര് വെള്ളം തേടി വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവരെ പിടിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. എന്തോന്നാണ് തീരെ ബോധവും ഇവരും പരിപാടിയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഇതല്ലേ. ഇനി ആ 301 കോളനിയിൽ ഉണ്ടായിരുന്ന ആ വ്യക്തി, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ വെച്ചിരുന്നു, 301 കോളനിയിൽ ഒരു വ്യക്തി പറയുന്നുണ്ട് അരിക്കൊമ്പനെ അദ്ദേഹം കാണിച്ചു കൊടുക്കില്ല, അരിക്കൊമ്പനെ അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ആനകൾ അവിടെ ഇറങ്ങുന്നത് എന്നുള്ള വെള്ളത്തിന്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് റിപ്പോർട്ടർക്ക് സംഗതി മനസ്സിലായി. ഏത് ഈ വെള്ളത്തിന്റെ പ്രശ്നവും ഹൈഡൽ പാർക്കിന്റെ പ്രശ്നവും 301 കോളനി വെച്ചതിന്റെ പ്രശ്നവും ഇയാള് പറയാൻ തുടങ്ങി കഴിഞ്ഞു. ഇത് ജനങ്ങൾ അറിയും. അപ്പൊ മൂപ്പരെന്ത് ചെയ്തറിയോ, ഇങ്ങനെ ഇത് മൈക്ക് മാറ്റി ചുമ്മാ നടന്നു പോകുന്നു. അതും നിങ്ങൾ കണ്ട സാർ, അവർക്ക് ഇവിടെ തീറ്റയില്ല. ഈ ഈ ഈ വെള്ളമാണ് അവർക്ക് പ്രധാനം. മനസ്സിലായി. ഈ വെള്ളം നമ്പിയാണ് ഇതിങ്ങൾ ഇവിടെ. തീർച്ചയായിട്ടും ഈ ആനയുടെ കാര്യത്തിൽ ഈ നാട്ടുകാർക്കിടയിൽ തന്നെ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒരു അഭിപ്രായമുണ്ട്, ആനയെ വലിയ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട്. അത്തരത്തിലുള്ള നൈസായിട്ട് ആ റിപ്പോർട്ടർ അവിടെ നിന്ന് മെല്ലെ മയക്കും. ഇയാള് പറയാൻ തുടങ്ങി, ഇവിടെ ഭക്ഷണമില്ല, വെള്ളം ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്, ഇവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മൂപ്പര് മയക്കും പിടിച്ചിട്ട് എന്താ പറയുക, അഞ്ഞ് കൂടുതൽ പറയണ്ട, കൂടുതൽ പറഞ്ഞാലേ റിപ്പോർട്ട് ഏകദേശം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു മൂപ്പര് മയക്കും കൊണ്ട് പോകുന്നു. മൂപ്പര് മൂപ്പരെ ദോഷം പറയാൻ തുടങ്ങി. എന്തുകൊണ്ട് അവിടുത്തെ ആളുകളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല? ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ വന്നിട്ട് ചക്കക്കൊമ്പനെ പിടിക്കണം, അരിക്കൊമ്പനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ചെക്കനെ രണ്ടു ദിവസം മുന്നേ ഇന്നലെ ന്യൂസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരിപ്പൊന്ന് പറയാൻ അന്ന് കടന്ന് ഘോര ഘോര പ്രസംഗം നടത്തി, ആരോ പഠിപ്പിച്ച് മറ്റേ എഴുതി കൊടുത്ത് പഠിപ്പിച്ച് വിട്ടാ തോന്നുന്നു. ഇപ്പൊ മൈക്ക് കാണുമ്പോ ചെക്കൻ കടന്ന് പറ്റ സന്തോഷമുണ്ട് അരിക്കൊമ്പനെ പിടിച്ചതിന് പറഞ്ഞിട്ട് കടന്ന് വിൽക്കണത് നടന്നിട്ട് എന്തോ ആടേ ഇത്. എന്താണെങ്കിലും രാഷ്ട്രീയക്കാരും ഈ നാട്ടിലെ മറ്റേ ഭൂമാഫിയും എല്ലാരും കൂടി ചേർന്ന് ഒരു ആനേനെ എന്ത് ചെയ്ത് അതിന്റെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി പറിച്ചു നട്ട്. ഇനി ഞാൻ അവിടെ ജീവിക്കൂ, അവിടെ എന്ത് ചെയ്യും എന്നുള്ളതൊന്നും ഒരു പിടുത്തൊരാല. ഞാനാണെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ന്യൂസുകാരാണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം ഇത് കൊണ്ടു കിടക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് അതിന്റെ കാര്യത്തിലുള്ള റേഡിയോ കോളർ ഉണ്ടോ, അരിക്കൊമ്പൻ എവിടെ പോയി, ജീവനോടുണ്ടോ എന്നുള്ളതൊന്നും ആരും നപ്പാൻ പോണില്ല. ഇന്ന് അരിക്കൊമ്പൻ, നാളെ ചക്കപ്പൊമ്പൻ, പിന്നെ ചുള്ളിക്കൊമ്പൻ, പിന്നെ അവിടെയുള്ള എല്ലാ ആനകളെയും ഇറക്കി വിട്ടിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഹൈഡൽ പാർക്ക് തുടങ്ങി 301 കോളനിയിൽ ആളുകൾ ഇല്ലാത്തൊരവസ്ഥ വരും. ആനയുടെ ആക്രമണം കൂടി എന്ന് പറഞ്ഞിട്ട് 301 കോളനിയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകും. ഹൈഡൽ പാർക്ക് പ്ലസ് സർക്കാർ വക റിസോർട്ട് അങ്ങനെയൊക്കെ തുടങ്ങി അതെന്ത് ചെയ്ത് അത് വലിയൊരു ടൂറിസം സംഗതിയാക്കി മാറ്റി, അതിൽ നിന്ന് കുറെ പൈസ അടിച്ച് മാറ്റി. ഇതൊക്കെ തന്നെ നാട്ടിൽ നടക്കാൻ പോകുന്നല്ലേ. ഓക്കെ ബൈ.